നമസ്കാരം റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം അഥവാ ടാബ്ലോ നിരസിക്കപ്പെട്ടതിന് കേന്ദ്ര സർക്കാരിനെ പഴിചായി ഒരു വിവാദം സൃഷ്ടിക്കാൻ സംസ്ഥാന സർക്കാരും സ്വയം പ്രഖ്യാപിത വിദഗ്ധരും കുറേ ദിവസമായി ശ്രമിക്കുന്നു കേന്ദ്രം കേരളത്തോട് അവഗണന കാട്ടിയെന്നാണ് ഇവർ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് സെലക്ഷൻ ലഭിക്കാത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കുക വഴി തങ്ങളുടെ പ്രാദേശികതയെ കേന്ദ്ര സർക്കാർ അപമാനിക്കുന്നു എന്നൊരു പ്രതീതി ജനങ്ങൾക്കുള്ളിൽ സൃഷ്ടിക്കുക എന്ന ദുരുദ്ദേശമാണ് ഈ വിവാദത്തിൻ്റെ പിന്നിൽ എന്നാൽ വസ്തുതകളും സ്വന്തം പിഴവുകളും മറച്ചു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കേരള സർക്കാർ ഏതൊക്കെ നിശ്ചല ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് കല സംസ്കാരം ശില്പകല സംഗീതം വാസ്തുശൈലി തുടങ്ങി ബഹുവിധ രംഗങ്ങളിലെ വിദഗ്ധരടങ്ങുന്ന സമിതിയാണ് അല്ലാതെ കേന്ദ്ര സർക്കാരല്ല ടാബ്ലോകളുടെ ആശയം അവതരണം തനിമ ഇതൊക്കെ പ്രതിഫലിപ്പിക്കുന്ന സന്ദേശം തുടങ്ങി വിവിധ മാനങ്ങളിൽ അധിഷ്ഠിതമായി അവരെടുക്കുന്ന തീരുമാനമാണ് അന്തിമ പട്ടിക നിശ്ചയിക്കുന്നത് പല റൗണ്ടിലായി നടക്കുന്ന വിശദമായ വിലയിരുത്തലുകൾക്ക് ശേഷമായിരിക്കും പരേഡിന് അനുമതി ലഭിക്കുന്ന ടാബ്ലോകൾ തിരഞ്ഞെടുക്കുക ഈ വർഷത്തെ അൻപത്തിയാറ് നിശ്ചല ദൃശ്യ നാമനിർദ്ദേശങ്ങളിൽ ഇരുപത്തിയൊന്നെണ്ണം മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് അനുമതി ലഭിക്കാത്തതിന്റെ പ്രധാന കാരണങ്ങളായി വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടിയ പോരായ്മകൾ ഇവയാണെന്ന് ഇവയൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ടാബ്ലോയിലെ മോഡലിൻ്റെ രൂപകൽപ്പന അഥവാ ഡിസൈൻ സംസ്ഥാനം തിരഞ്ഞെടുത്ത ടൂറിസം അറ്റ് സെവൻറ്റി ഫൈവ് എന്ന ആശയത്തോട് ബന്ധപ്പെടുത്താൻ സാധിക്കുന്നില്ലെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തി രണ്ട് ആദ്യം സമർപ്പിച്ച ഡ്രോയിങ്ങിൽ ട്രാക്ടറിലും ട്രെയിലറിലും ഉണ്ടായിരുന്ന ജഡായു ശില്പങ്ങൾ ആവർത്തന വിരസത ഉണ്ടാക്കുന്നുവെന്നും മോഡൽ അവതരിപ്പിച്ചപ്പോൾ ഈ ശില്പങ്ങൾ ആനുപാതികമല്ലെന്നും സമിതി നിരീക്ഷിച്ചു മൂന്ന് നിറത്തിന്റെ കാര്യത്തിലും കേരളത്തിന് പിഴച്ചു രാജ്പഥിന് യോജിക്കാത്ത വർണ്ണശബലമായ നിറത്തിന് പകരം മങ്ങിയ സിമെന്റ് കളറാണ് സ്വീകരിച്ചത് നാല് ടാബ്ലോയുടെ ട്രെയിലറിലുള്ള ഭാഗം ഫ്രോക്സ് ഫ്രോക്സൈ വ്യൂവിന് പകരം ഈഗിൾസ് സൈ വ്യൂവിലാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ നേരെ നിന്ന് നോക്കിയാൽ കാണുന്നതിലുപരി ഈ ടാബ്ലോ ആകാശ വീക്ഷണകോണിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ചതാണ് കുറച്ചുകൂടി വിശദമാക്കിയാൽ രാജ്പഥിലെ ഗ്രൗണ്ടിലിരുന്ന് പരേഡ് വീക്ഷിക്കുന്ന സുപ്രധാന വ്യക്തിത്വങ്ങൾക്കും കാഴ്ചക്കാർക്കും ഇതിൻ്റെ ഭാഗികമായ ഒരു വശം മാത്രമേ കാണാൻ സാധിക്കൂ കേരളത്തിന് പറ്റിയ ഏറ്റവും വലിയ സാങ്കേതിക അബദ്ധമായിരുന്നു ഇത് ഗുരുദേവിൻ്റെയും ശങ്കരാചാര്യടേയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയെങ്കിലും ടാബ്ലോയ്ക്ക് മുൻപുള്ള ട്രാക്ടർ ഉൾപ്പെടുന്ന ഭാഗത്തിൻ്റെ രൂപഘടന വളരെ അനാകർഷകമായിരുന്നെന്ന് സമിതി വിലയിരുത്തി ചിട്ടയില്ലാത്ത അവതരണവും ചേർച്ചയില്ലാത്ത നിറ സംയോജനങ്ങളും ടാബ്ലോ ഒഴിവാക്കാൻ കാരണമായി റിപ്പബ്ലിക് പരേഡിൻ്റെ സമയപരിധിയും സെലക്ഷനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ് ഈ വർഷം വന്ന അൻപത്തിയാറ് നിശ്ചല ദൃശ്യ നാമനിർദ്ദേശങ്ങളിൽ ഇരുപത്തിയൊന്നെണ്ണം മാത്രമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് കേരളം ബംഗാൾ തമിഴ്നാട് എന്നിവയുടേത് മാത്രമല്ല ഈ അന്തിമ പട്ടികയിൽ നിന്നും കേന്ദ്ര സർക്കാർ വകുപ്പുകളും കേന്ദ്രമന്ത്രിമാരും നേരിട്ട് നിർദ്ദേശിച്ച ടാബ്ലോകൾ പോലും വിദഗ്ദ്ധ സമിതി തള്ളിക്കളഞ്ഞിട്ടുണ്ട് ഒരു രാഷ്ട്രീയ വീക്ഷണകൂണിൽ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിൽ കേരളത്തിൻ്റെ ടാബ്ലോ പരേഡിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് എന്നീ വർഷങ്ങളിൽ പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ ടാബ്ലോയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ആ വർഷങ്ങളിലും നരേന്ദ്രമോദി സർക്കാർ തന്നെയല്ലേ കേന്ദ്രത്തിൽ കർശനമായ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കൂടി കടന്നു പോകണം എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരള സർക്കാർ അലംഭാവത്തോടെ ടാബ്ലോ രൂപകൽപ്പന നടത്തിയത് എന്നിട്ട് തള്ളിപ്പോയപ്പോൾ കേന്ദ്രത്തിൻ്റെ മുകളിൽ കുറ്റംചാരി വിവാദം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു ഓർക്കേണ്ടതൊരു ചരിത്രമുണ്ട് കോൺഗ്രസ് രാജ്യം ഭരിച്ചിരുന്ന രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള തുടർച്ചയായ അഞ്ച് വർഷങ്ങളിൽ ബി ജെ പി ഭരിച്ചിരുന്ന പല സംസ്ഥാനങ്ങളുടെ ടാബ്ലോകൾ നിരവധി തവണ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നാൽ അന്ന് പ്രാദേശികതയുടെ പേര് പറഞ്ഞ് ആരും ഒറ്റപ്പാടുണ്ടാക്കിയിട്ടില്ല പ്രാദേശികതയുടെ പേര് പറഞ്ഞ് ദേശീയ ഐക്യത്തെ ശിഥിലമാക്കാനുള്ള ശ്രമം ഇവിടെ വിലപ്പോവില്ല കാരണം ഈ മഹാരാജ്യം പ്രാദേശികതകൾ ഇഴ നെയ്താണ് ദേശീയത സൃഷ്ടിക്കപ്പെടുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം ഇനിയെങ്കിലും നല്ല തയ്യാറെടുപ്പോടെ ഇതിനെ സമീപിക്കുകയാണ് കേരള സർക്കാർ ചെയ്യേണ്ടത് ഇങ്ങനെ പ്രതികരിച്ചിരിക്കുന്നത് ി ജെ പിയുടെ യുവ നേതാവും യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയുമായിട്ടുള്ള അനൂപ് ആന്റണിയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇട്ട ഈ പോസ്റ്റിൽ കാര്യകാരണസംഗീതം എല്ലാം വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട് വെബ്ഡെസ്ക്യൂസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുവ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ